അമേരിക്കയുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ച ഉടമ്പടി ഏതാണ് പാരീസ് ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടിയാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ച ഉടമ്പടി ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ 1916 മലബാറിലെ ആദ്യ രാഷ്ട്രീയ സമ്മേളനം നടന്നത് പാലക്കാട് വെച്ചാണ് ശ്രദ്ധിക്കുക ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ 1916 മലബാറിലെ ആദ്യ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലമാണ് പാലക്കാട് തിരുവിതാംകൂറിൽ ക്ഷേത്ര കഴുകർക്കാർക്ക് പതിച്ചു നൽകിയിരുന്ന ഭൂമി ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് വിരുത്തു ഭൂമി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂറിൽ ക്ഷേത്ര കഴുകർക്കാർക്ക് പതിച്ചു നൽകിയിരുന്ന ഭൂമി വിരുത്തി ഭൂമി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് സുമിത് ബോസ് പാനൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് സാമൂഹ്യ സാമ്പത്തിക സർവേയുമായി ബന്ധപ്പെട്ടതാണ് സുമിത് ബോസ് പാനൽ സാമൂഹ്യ സാമ്പത്തിക സർവേയുമായി ബന്ധപ്പെട്ടതാണ് സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു മൗലിക അവകാശങ്ങളിലാണ് പെടുന്നത് വില്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മുഗൾ ചക്രവർത്തി ആരായിരുന്നു ജഹാംഗീർ ആയിരുന്നു വില്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മുഗൾ ചക്രവർത്തി ആരായിരുന്നു അലഹാബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത ഒന്ന് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു ഗംഗാനദിയിലാണ് അലഹാബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത ഒന്ന് ഗംഗാനദിയിലാണ് സ്ഥിതി ചെയ്തത് സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യ സംഗീതജ്ഞനാണ് ബോബ് ഡിലൻ ബോബ് ഡിലേൻ ആണ് സംഗീതത്തിന് നോബൽ സമ്മാനം നേടിയ ഏറ്റവും ആദ്യത്തെ സംഗീതജ്ഞൻ സന്ദേശ് എന്ന പേരിൽ മാസിക നടത്തിയിരുന്ന ഈ പ്രതിഭ മറ്റൊരു മേഖലയിലാണ് തന്റെ കഴിവ് പ്രകടിപ്പിച്ചത് അത് സത്യജിത് റേയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സന്ദേശ് എന്ന പേരിൽ മാസിക നടത്തിയിരുന്ന ഈ പ്രതിഭ മറ്റൊരു മേഖലയിലാണ് തന്റെ കഴിവ് പ്രകടിപ്പിച്ചത് അത് സത്യജിത് റേയാണ് റൂർക്കല ഇരുമ്പ് വ്യവസായ ശാലയ്ക്ക് സാമ്പത്തിക സഹായം ചെയ്ത വിദേശ രാജ്യമാണ് ജർമ്മനി ജർമ്മനിയാണ് റൂർക്കലയ്ക്ക് സഹായം നൽകിയത് 1906 തത്വപ്രകാശിക എന്ന സംസ്കൃത വിദ്യാലയം കോഴിക്കോട് ആരംഭിച്ചത് ആരാണ് വാക്ബടാനന്ദനാണ് വാക്ബടാനന്ദനാണ് 1906 തത്വപ്രകാശിക എന്ന സംസ്കൃത വിദ്യാലയം കോഴിക്കോട് ആരംഭിച്ചത് വില്യം കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വില്യം കോട്ട സ്ഥിതി ചെയ്യുന്നത് തൃശൂരാണ് തൃശൂരാണ് വില്യം കോട്ട സ്ഥിതി ചെയ്യുന്നത് വിമാനത്തിൽ നിന്ന് നോക്കിയാൽ മഴവില്ല് കാണപ്പെടുന്ന ആകൃതിയാണ് വൃത്താകൃതിയിലാണ് വിമാനത്തിൽ നിന്ന് നമ്മൾ നോക്കിയാൽ മഴവില്ല് കാണപ്പെടുന്ന ആകൃതി വൃത്താകൃതിയിലാണ് ബാങ്കിംഗ് വ്യവസായം തിരുവിതാംകൂറിൽ ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്താണ് ബാങ്കിംഗ് വ്യവസായം തിരുവിതാംകൂറിൽ ആരംഭിച്ചത് തിരുവിതാംകൂറിൽ ബാങ്കിംഗ് വ്യവസായം ആരംഭിച്ചത് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് കേരളത്തിലെ കരകൗശല തൊഴിലാളികളെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനമാണ് കാഡ്കോ കേരളത്തിലെ കരകൗശല തൊഴിലാളികളെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനമാണ് കാഡ്കോ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ചോദ്യങ്ങൾ പലതും നമുക്ക് റാങ്ക് ഫയൽ പഠിച്ചാൽ കിട്ടാത്തവയാണ് അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യങ്ങൾ കൂടി നോക്കാം പനയുമായി ബന്ധപ്പെട്ട പരമ്പരാഗത തൊഴിലുകൾ ഏർപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കുന്നതിനുള്ള സർക്കാർ സ്ഥാപനമാണ് കെൽപാം കെൽപാം എന്നുള്ളത് പനയുമായി ബന്ധപ്പെട്ട പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കുവാനുള്ള സർക്കാർ സ്ഥാപനമാണ് കെൽപാം സപ്തശൈല നഗരം സ്ഥിതി ചെയ്യുന്നത് റോമിലാണ് സപ്തശൈല നഗരം സ്ഥിതി ചെയ്യുന്നത് റോമിലാണ് ചന്ദ്രനിലെ ഏറ്റവും തിളക്കമേറിയ ഗർത്തം അറിയപ്പെടുന്നത് അരിസ്റ്റാർക്കസ് ഗർത്തം എന്ന പേരിലാണ് ചന്ദ്രനിലെ ഏറ്റവും തിളക്കമേറിയ ഗർത്തം അറിയപ്പെടുന്നതാണ് അരിസ്റ്റാർക്കസ് ഗർത്തം എന്ന പേരിൽ ഏത് വ്യവസായത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രധാന ഉൽപ്പന്നമാണ് ടാനിൻ കശുവണ്ടിയിൽ നിന്ന് ലഭിക്കുന്നതാണ്
കശുവണ്ടി വ്യവസായത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രധാന ഉൽപ്പന്നമാണ് ടാനിൻ. സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആദ്യ സ്പീക്കറാണ് എം എ അയ്യങ്കാർ. സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആദ്യ സ്പീക്കറാണ് എം എ അയ്യങ്കാർ. കേരളത്തിൽ ആദ്യമായി തീപ്പെട്ടി വ്യവസായം ആരംഭിച്ചത് തെന്മലയിലാണ്. തെന്മലയിലാണ് കേരളത്തിൽ ആദ്യമായി തീപ്പെട്ടി വ്യവസായം ആരംഭിച്ചത്. ഒറിയ ഭാഷ ഏത് ഗോത്രത്തിൽ പെടുന്നു? ഇന്തോ ആര്യൻ ഗോത്രത്തിൽ പെടുന്ന ഭാഷയാണ് ഒറിയ ഭാഷ. ഒറിയ ഭാഷ ഇന്തോ ആര്യൻ ഗോത്രത്തിൽപ്പെടുന്ന ഭാഷാഗോത്രത്തിൽപ്പെടുന്ന ഭാഷയാണ്. രോഗം വരുമ്പോൾ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകമാണ് ജസ മോണിക്കാസിഡ്. ജസ മോണിക്കാസിഡ് ആണ് രോഗം വരുമ്പോൾ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം. ഷേക്സ്പിയർ രചിച്ച ഏറ്റവും ചെറിയ നാടകമാണ് ദി കോമഡി ഓഫ് എറേഴ്സ്. ദി കോമഡി ഓഫ് എറേഴ്സ് എന്നായിരുന്ന നാടകമാണ് ഷേക്സ്പിയർ രചിച്ച ഏറ്റവും ചെറിയ നാടകം. കേരളത്തിൽ ആപ്പിൾ വിളയുന്ന പ്രദേശമാണ് ഇടുക്കിയിലെ കാന്തല്ലൂർ. ഇടുക്കിയിലെ കാന്തല്ലൂരാണ് കേരളത്തിൽ ആപ്പിൾ വിളയുന്ന പ്രദേശം. ഡോക്ടർ ബി ആർ അംബേദ്കറും അനുയായികളും ബുദ്ധമതം സ്വീകരിച്ച ദീക്ഷാഭൂമി എവിടെയാണ്? നാഗ്പൂരിലാണ്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കറും അനുയായികളും ബുദ്ധമതം സ്വീകരിച്ച ദീക്ഷാഭൂമി. സുപ്രീം കോടതി ജഡ്ജിയായ രണ്ടാമത്തെ വനിത ആരാണ്? ജസ്റ്റിസ് സുജാത വി മനോഹറാണ്. ജസ്റ്റിസ് സുജാത വി മനോഹറാണ് സുപ്രീം കോടതി ജഡ്ജിയായ രണ്ടാമത്തെ വനിത. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറിയ ഭാഷ ഏത് ഭാഷാഗോത്രത്തിൽ പെടുന്നു എന്നുള്ളത് ഇന്തോ ആര്യൻ ഭാഷാഗോത്രത്തിൽ പെടുന്ന ഭാഷയാണ് ഒറിയ ഭാഷ. രോഗം വരുമ്പോൾ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതങ്ങൾ ജസ മോണിക്കാസിഡ് ആണ്. കേരളത്തിൽ ആപ്പിൾ വിളയുന്ന പ്രദേശം ഇടുക്കിയിലെ കാന്തല്ലൂരാണ്. ഡോക്ടർ ബി ആർ അംബേദ്കറും അനുയായികളും ബുദ്ധിമതം സ്വീകരിച്ചത് നാഗ്പൂരിലാണ്. ആദിശങ്കരന്റെ സമകാലീനൻ ആയിരുന്ന ചേര ചക്രവർത്തി ആരാണ്? കുലശേഖര ആഴ്വാരാണ്. കുലശേഖര ആഴ്വാരാണ് ആദിശങ്കരന്റെ സമകാലീനനായിരുന്ന ചേര ചക്രവർത്തി. മനുഷ്യരിലെ ഏറ്റവും വലിയ ക്രോമസോം ഏതാണ്? ക്രോമസോം വണ്ണാണ്. ക്രോമസോം വണ്ണാണ് മനുഷ്യരിലെ ഏറ്റവും വലിയ ക്രോമസോം. ഏത് അന്തർദേശീയ പരിസ്ഥിതി സംഘടനയുടെ മുൻഗാമി ആയിരുന്നു ദി ഡോണ്ട് മേക്ക് എ വേവ് കമ്മിറ്റി? ഗ്രീൻ പീസിന്റെ ആയിരുന്നു. ഗ്രീൻ പീസ് എന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടനയുടെ മുൻഗാമി ആയിരുന്നു ദി ഡോണ്ട് മേക്ക് എ വേവ് കമ്മിറ്റി എന്നുള്ളത്. ഗ്രീക്ക് റോമൻ പുരാണങ്ങളിൽ സമുദ്രദേവന്മാരുടെ പേരുകൾ നൽകിയിട്ടുള്ളത് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങൾക്കാണ്? നെപ്റ്റ്യൂണിന്റെയാണ്. ഗ്രീക്ക് റോമൻ പുരാണങ്ങളിൽ സമുദ്രദേവന്മാരുടെ പേരുകൾ നൽകിയിട്ടുള്ളത് നെപ്റ്റ്യൂണിന്റെ ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങൾക്കാണ്. ആദിശങ്കരന്റെ സമകാലീനായിരുന്ന ചേര ചക്രവർത്തിയാണ് കുലശേഖര ആഴ്വാർ. മനുഷ്യരിലെ ഏറ്റവും വലിയ ക്രോമസോമാണ് ക്രോമസോം വൺ. ഏത് അന്തർദേശീയ പരിസ്ഥിതി സംഘടനയുടെ മുൻഗാമി ആയിരുന്നു ദി ഡോണ്ട് മേക്ക് എ വേവ് കമ്മിറ്റി? ഗ്രീൻ പീസിന്റെ മുൻഗാമിയായിരുന്നു. ഗ്രീക്ക് റോമർ പുരാണങ്ങളിൽ സമുദ്രദേവന്മാരുടെ പേരുകൾ നൽകിയിട്ടുള്ളത് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങൾക്കാണ്? നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹങ്ങൾക്കായിരുന്നു ആ പേര് നൽകിയിട്ടുള്ളത്. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ. ഈ ചാനലിൽ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും വൈകിട്ട് 8 മണിക്കും LDC LGS സ്പെഷ്യൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ് കാണാൻ ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ക്ലാസ്സിന്റെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് കോളത്തിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ PSC ക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ.
Once again, thank you friends. Thank you for watching Kerala PSC Exam Topper.